സർക്കാർ ജീവനക്കാർക്ക് എങ്ങനെയാണ് സ്പാർക്കിൽ ലോഗിൻ ചെയ്യുക എന്ന് നോക്കാം. അതിനായി ആദ്യം ബ്രൗസർ തുറക്കുക. ബ്രൗസറിൻ്റെ അഡ്രസ് ബാറിൽ സ്പാർക്ക് ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ സ്പാർക്ക് ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന അഡ്രസ് ടൈപ്പ് ചെയ്യുക. എൻ്റർ അമർത്തുക. നമ്മുടെ സ്പാർക്കിൻ്റെ ഹോം പേജ് എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് നമുക്ക് ലോഗിൻ സ്പാർക്ക് എന്ന ഓപ്ഷൻ, താഴെ കാണുന്ന ലോഗിൻ സ്പാർക്ക് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ലോഗിൻ ചെയ്യാനുള്ള പേജിലേക്ക് പ്രവേശിക്കുന്നതാണ്. ഒരു പുതിയ യൂസർ ആയത് കാരണം നമുക്ക് യൂസർ കോഡും പാസ്വേഡും ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ താഴെ വന്ന് നോട്ട് രജിസ്റ്റേർഡ് എ യൂസർ യെറ്റ്, രജിസ്റ്റർ നൗ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള പേജിലേക്ക് പോകുന്നതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ കാണാം, ദിസ് ഫോം ഈസ് ഫോർ ക്രിയേറ്റിംഗ് ഇൻഡിവിജ്വൽ യൂസർ ഇൻ സ്പാർക്ക്. ദിസ് കനോട്ട് ബി യൂസ് ഫോർ ക്രിയേറ്റിംഗ് ഒഫീഷ്യൽ യൂസേഴ്സ് ഫോർ എസ്റ്റാബ്ലിഷ്മെൻറ്റ്. ഇത് നമുക്ക് സർക്കാർ ജീവനക്കാർക്ക് വ്യക്തിഗതമായ വിവരങ്ങൾ പരിശോധിക്കുന്നതിനുള്ള ഒരു യൂസർ ഐ ഡിയും പാസ്വേഡും മാത്രമേ ക്രിയേറ്റ് ചെയ്യുന്നുള്ളൂ. DDO തുടങ്ങിയ കാര്യങ്ങൾക്കുള്ള യൂസറിനെയും പാസ്വേഡും വേറെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ വ്യക്തിപരമായ വിവരങ്ങൾ പരിശോധിക്കുന്നതിന് മാത്രമേ ഇവിടെ സാധിക്കുകയുള്ളൂ. ഇവിടെ നമുക്ക് ആവശ്യമായ കാര്യങ്ങളാണ് പെർമനൻ്റ് എംപ്ലോയി നമ്പർ, സർവീസ് ബുക്കിൽ നൽകിയ പേര് അതേപോലെ നൽകേണ്ടതാണ്, ഡേറ്റ് ഓഫ് ബർത്ത്, ആധാർ നമ്പർ, മൊബൈൽ നമ്പർ, സ്പാർക്കിൽ നൽകിയിട്ടുള്ള മൊബൈൽ നമ്പർ, അതുപോലെ തന്നെ സ്പാർക്കിൽ നൽകിയിട്ടുള്ള ഇമെയിൽ ഐ ഡി തുടങ്ങിയ കാര്യങ്ങൾ നൽകണം. അതിനുശേഷം നമ്മൾ പാസ്വേഡ് നൽകേണ്ടതാണ്. അത് പാസ്വേഡ് ഉറപ്പിക്കുന്നതിന് വേണ്ടി കൺഫേം പാസ്വേഡ്, ഒന്നുകൂടി പാസ്വേഡ് നൽകേണ്ടതുണ്ട്. പാസ്വേഡിൽ നമുക്ക് 8 മുതൽ 15 വരെ അക്ഷരങ്ങൾ ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ അതിൽ അക്ഷരങ്ങൾ മാത്രം പോലെ അക്കങ്ങൾ കൂടി നൽകേണ്ടത് ആവശ്യമാണ്. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ വിവരങ്ങൾ നൽകാൻ പോവുകയാണ്. ആദ്യമായി പെൻ നമ്പർ നൽകുന്നു, അതിനുശേഷം എൻ്റെ സർവീസ് ബുക്കിലുള്ള പേര് അതേപോലെ ചേർക്കുകയാണ്, ഡേറ്റ് ഓഫ് ബർത്ത്, ആധാർ നമ്പർ, ആധാർ നമ്പർ ടൈപ്പ് ചെയ്യേണ്ടതാണ്, മൊബൈൽ നമ്പർ, സ്പാർക്കിൽ നൽകിയിട്ടുള്ള മൊബൈൽ നമ്പർ, ഇമെയിൽ ഐ ഡി, പാസ്വേഡ്. പാസ്വേഡ് 8 അക്കങ്ങൾ അക്ഷരങ്ങൾ ഉണ്ടായിരിക്കണം. അതിൽ തന്നെ നമ്പേഴ്സും ഡിജിറ്റും രണ്ടും, ഡിജിറ്റ്സും അൽഫാബറ്റ്സും രണ്ടും ഉണ്ടായിരിക്കേണ്ടതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, പാസ്വേഡും താഴെ നൽകുന്ന കൺഫേം പാസ്വേഡും രണ്ടും ഒന്നു തന്നെയാണെന്ന് ഉറപ്പുവരുത്തുക. അതിനുശേഷം വെരിഫൈ കൊടുക്കുക, ഡോണ്ട് സേവ് കൊടുക്കുക. വെരിഫൈ കൊടുക്കുമ്പോൾ എൻ്റെ ഒരു മെസ്സേജ് കാണും, നമ്മുടെ മൊബൈലിലേക്ക് കൊടുത്തിട്ടുള്ള മൊബൈലിലേക്ക് ഒരു OTP വരുന്നതായിരിക്കും. ഓക്കെ കൊടുക്കുക. മൊബൈലിലേക്ക് OTP വന്നിട്ടുണ്ട്, ആ OTP എൻ്റർ ചെയ്യേണ്ടതാണ്. മൊബൈൽ തുറന്നു നോക്കി OTP എടുക്കുക. OTP എൻ്റർ ചെയ്യുക. OTP എൻ്റർ ചെയ്ത് കഴിഞ്ഞ് സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ കാണാം, യൂസർ രജിസ്റ്റേർഡ് സക്സസ്ഫുള്ളി, ആക്ടിവേഷൻ ഫോർ യുവർ അക്കൗണ്ട് മേ ടേക്ക് ഫോർ ഫ്രം അപ് ടു 30 മിനിറ്റ്സ്. യു മേ ലോഗിൻ ആഫ്റ്റർ 30 മിനിറ്റ്സ്. അതായത് എൻ്റെ സ്പാർക്കിലേക്കുള്ള അക്കൗണ്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട്, ഇനി ഒരു 30 മിനിറ്റിന് ശേഷം എനിക്ക് എൻ്റെ അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. വീഡിയോ കണ്ടതിന് നന്ദി. താങ്ക് യു.